ഹായ് അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന കപ്പ് കേക്ക്സ് ആണ്. ഈ കപ്പ് കേക്ക്സ് നമ്മുടെ വീട്ടിലെ എളുപ്പം നല്ല സ്പോഞ്ചി ടേസ്റ്റുമായിട്ടുള്ള ഈ കപ്പ് കേക്ക്സ് നമ്മുടെ വീട്ടിലെ ഇങ്ങനെ എളുപ്പമായിട്ടുള്ള കഥ നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു കപ്പ് മൈദ, രണ്ട് സ്പൂൺ കോൺഫ്ലവർ, രണ്ട് സ്പൂൺ കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ ഒരു സ്പൂൺ, രണ്ട് മുട്ട, അര കപ്പ് ഷുഗർ, പിന്നെ അര കപ്പ് സൺഫ്ലവർ ഓയിൽ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഗീയോ അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തത് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് കപ്പ് കേക്കിന്റെ മോൾഡ്. ആദ്യം നമുക്ക് നമ്മുടെ പഞ്ചസാര പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പഞ്ചസാര പൊടിച്ചതിലേക്ക് എഗ്ഗ് ചേർക്കാം. നമുക്ക് പിന്നെ നമ്മുടെ സൺഫ്ലവർ ഓയിൽ, നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇൻഗ്രീഡിയൻ്റ് ആയി പറയാൻ വിട്ടുപോയി. ഇത് സോറി, ഇന്ന് നമ്മുടെ പാലും കൂടെ ചേർക്കണമെന്ന്. നമുക്ക് പാൽ ചേർക്കാം, അല്ലെങ്കിൽ അത് കുറുകൂല. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇതൊന്ന് പതിഞ്ഞു വന്നം. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരച്ചെടുക്കാം. ആദ്യം നമ്മുടെ ഒരു കപ്പ് മൈദ, നെക്സ്റ്റ് കോൺഫ്ലവർ, ബേക്കിംഗ് പൗഡർ കേട്ടോ, കൊക്കോ പൗഡർ, നമുക്കതിന് അരച്ചെടുക്കാം. തട്ടില്ലാതെ അരച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ അരിപ്പേലിട്ട് അരിച്ചു കഴിഞ്ഞാൽ, ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച വെറ്റ് ഇൻഗ്രീഡിയൻസ്, നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്ററി നന്നായിട്ട് കട്ടിയില്ലാതെ മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മുടെ മോൾഡിലേക്ക് ഇത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചെടുക്കാം. ഇത്രയും മതി, അല്ലെങ്കിൽ ഇത് പൊങ്ങി വരുമ്പോ പ്രശ്നമായിരിക്കും. ഇതെല്ലാം ബാക്കിയുള്ള പാത്രത്തിലേക്ക് നമുക്ക് നമ്മുടെ മിക്സ് ഫിൽ ചെയ്യാം. ആദ്യം നമ്മളൊരു കട്ടിയുള്ള പാൻ വെച്ചിട്ട് അതിന്റെ മുകളിൽ നമ്മളൊരു സ്റ്റീലിന്റെ പാൻ ഒരു പ്ലേറ്റ് വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ 15-20 മിനിറ്റ് വരെ നമുക്ക് നമ്മുടെ കപ്പ് കേക്ക്സ് വയ്ക്കാം. അപ്പൊ നമ്മുടെ തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്കാം. ലോ ഫ്ലെയിമിൽ എന്നിട്ട് നമ്മുടെ കപ്പ് കേക്ക് നമുക്ക് പതുക്കെ തുറക്കാം. നമ്മളെല്ലാം എല്ലാത്തിലും ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ഇത് 15 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം. നമ്മുടെ 20 മിനിറ്റോളം ബേക്ക് ചെയ്തു. ഇത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്ക് നമുക്ക് കിട്ടും. നമുക്ക് നല്ല സോഫ്റ്റ് ആണിത്.
എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതുപോലത്തെ ഇനി വീഡിയോസിനുമായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. സോ ബൈ ബൈ.